worship you. Holy Spirit of God, we worship you. Spirit of God, you're one with the Father and Son. We worship you, we worship. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 7:17-20 വാക്യത്തിൽ നാം വായിക്കുന്നു: നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, ചീത്തവൃക്ഷം ചീത്ത ഫലങ്ങളും. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്തവൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. തുടർന്ന് നാം വായിക്കുന്നു: അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയുന്നു. പന്തക്കുസ്ത തിരുനാളിനായി നാം ഒരുങ്ങുന്ന അടുത്ത ഒരുക്കത്തിന്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പറ്റി നമുക്ക് വിചിന്തനം ചെയ്യാം. ഈശോ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത ശൈലി നാം രൂപപ്പെടുത്തിയെടുക്കണം. ഈശോയെ അനുഗമിക്കുന്നവരായി നാം മാറണം, ഈശോയെ അനുഗമിക്കുന്നവരായി നാം. എങ്കിൽ മാത്രമേ ഈശോയിൽ വിളങ്ങി നിന്നിരുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്കും സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:4-5 തിരുവചനത്തിൽ നാം വായിക്കുന്നു: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ ശാഖകളാകുന്ന നമുക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഏതൊക്കെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ? വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനം 5:22 ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി സ്ലീഹ പറയുന്നുണ്ട്. അവ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, ദയ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. സ്നേഹം, സ്നേഹത്തിന് ഗ്രീക്ക് ഭാഷയിൽ 3 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്: അഗാപെ, ഈറോസ് അല്ലെങ്കിൽ ഫിലോസ് എന്നീ പദങ്ങൾ. ഈറോസ് എന്ന് പറയുന്നത് ജഡികമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഫിലോസ് എന്ന പദം അത് സഹോദരർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു പ്രയോഗമാണ്. അഗാപെ എന്നതാകട്ടെ ദൈവികമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന പദവും. അഗാപെയാണ് പൂർണ്ണമായ സ്നേഹം. ഈ സ്നേഹമാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. ഈശോ വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷത്തിൽ 15:9-11 വാക്യത്തിൽ പറയുകയാണ്: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. തുടർന്ന് അവിടെ നിന്ന് പറയുകയാണ്: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം. പിതാവായ ദൈവം എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ സ്നേഹിച്ചത്, പുത്രനായ ഈശോ എങ്ങനെയാണോ തൻ്റെ ശിഷ്യരെയും ഈ മാനവകുലത്തെ മുഴുവനും സ്നേഹിച്ചത്, അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നിസ്വാർത്ഥമായി അവരനെ സ്നേഹിക്കുവാൻ കഴിയുമ്പോളാണ് ആത്മാവിൻ്റെ ഫലം ചൂടി നിൽക്കുന്ന നല്ല വൃക്ഷങ്ങളായി നമ്മുടെ ജീവിതങ്ങളും മാറുകയുള്ളൂ. ആത്മാവിൻ്റെ മറ്റൊരു ഫലമാണ് ആനന്ദം. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഒരു തിരിച്ചറിവാണ് ഈ. അത് കേവലം ചില സാഹചര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ടോ ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്തോഷമല്ല, മറിച്ച് ദൈവമാകുന്ന അനന്ത നന്മ, ആ കാരുണ്യം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള തിരിച്ചറിവും ബോധ്യവുമാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആനന്ദം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ ഈ ആനന്ദം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ആത്മാവിൻ്റെ ഫലം നമുക്ക് സ്വന്തമാക്കുവാനായി സാധിക്കും. 3 ആത്മാവിൻ്റെ ഫലമാണ് സമാധാനം എന്ന് പറയുന്നത്. പ്രതിസന്ധികൾ ഇല്ലാത്ത ജീവിത സാഹചര്യത്തെ അല്ലെങ്കിൽ ജീവിത അവസ്ഥയെ നമുക്ക് സമാധാനം എന്ന് വിളിക്കുവാൻ സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 8:6 തിരുവചനത്തിൽ നാം വായിക്കുന്നു: ജഡികമായ അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്ക് നയിക്കുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനം തീർച്ചയായിട്ടും ഉണ്ടാകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സമാധാനം ജീവിതത്തിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും.
സമാധാനമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കുവാനായി സാധിക്കുകയുള്ളൂ. ജീവിതത്തിലെ ഏതവസ്ഥയിലും സമ്പത്തിനെ പറ്റിയോ ആരോഗ്യത്തെ പറ്റിയോ ജീവിത സാഹചര്യങ്ങളെ പറ്റിയോ ആകുലപ്പെടാതെ ജീവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഫലമായ സമാധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ക്ഷമയാണ് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു ഫലം. ഏത് ജീവിത സാഹചര്യങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ചെറുത്തു നിൽക്കുവാനുള്ള മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ക്ഷമ എന്ന് പറയുന്നത്. അവരനോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരോട് എത്രമാത്രം ക്ഷമിക്കുവാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസാർക്കിയുടെ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യത്തിൽ നാം വായിക്കുകയാണ്: പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുമെന്ന്. ദീർഘക്ഷമയോടെ മറ്റുള്ളവരോട് പെരുമാറുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നാം ആഗ്രഹിക്കുക, ദൈവപിതാവ് എന്നോട് ക്ഷമിക്കണമെന്നാണ്. ഈ ക്ഷമിക്കുന്ന സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നമുക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ആത്മാവിൻ്റെ മറ്റൊരു ഫലമാണ് ദയ എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ എന്ന്. ദൈവം നമ്മുടെ മേൽ കരുണ ചൊരിഞ്ഞിരിക്കുന്നത് നാം ഈ അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട്. അനുദിനം നമ്മുടെ മേൽ ദൈവം കരുണ ചൊരിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കരുണ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തവന് പോലും അർഹിക്കുന്നതിനേക്കാൾ അധികം കൊടുക്കുന്നതിനെയാണ് കരുണ അല്ലെങ്കിൽ ദയ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ഈ ദയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. ആത്മാവിൻ്റെ മറ്റൊരു ഫലമാണ് നന്മ എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നേരിനെയാണ് നാം നന്മ എന്ന് പറയുന്നത്. നന്മയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നന്മയുണ്ടായിരിക്കുക, അതോടൊപ്പം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഈശോയെ പറ്റി വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മിൽ ഉണ്ടായിരിക്കണം. നന്മയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. ആത്മാവിൻ്റെ മറ്റൊരു ഫലം വിശ്വസ്തതയാണ്. വിശ്വാസവും വിധേയത്വവും സംയോജിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. നമ്മെ വിളിച്ച ദൈവത്തോട്, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിലുണ്ടായിരിക്കുമ്പോഴാണ്. വിവിധ ജീവിതാന്തസ്സുകളിലായിരിക്കുന്നവർ, വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ ഈ ഉത്തരവാദിത്തങ്ങളിലോടും ജീവിത അന്തസ്സിനോടുമൊക്കെ വിശ്വസ്തത പുലർത്തുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലം നമ്മിൽ ഉണ്ടായിത്തീരും. ആത്മാവിൻ്റെ മറ്റൊരു ഫലമാണ് സൗമ്യത എന്ന് പറയുന്നത്. മൃദുവായ ഒരു പെരുമാറ്റ ശൈലിയാണ്. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു: ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാകിയാൽ നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ പോലെ ജീവിതത്തിൽ സൗമ്യമായി പെരുമാറുവാനും ഉദാരമതികളായി പെരുമാറുവാനും നമുക്ക് സാധിക്കണം. ആത്മാവിൻ്റെ ഈ ഫലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിളങ്ങി നിൽക്കേണ്ട ഒന്നാണ്. ആത്മാവിൻ്റെ മറ്റൊരു ഫലമാണ് ആത്മസംയമനം. ഒരുവൻ്റെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുവാനുള്ള കഴിവിനെയാണ് ആത്മസംയമനം കൊണ്ട് ഉദ്ദേശിക്കുക. സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നവന് മാത്രമേ ആന്തരികമായിട്ടൊരു നിശബ്ദത പാലിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ആന്തരിക നിശബ്ദതയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വരത്തിനും ഹിതത്തിനും കാതോർക്കുവാനും അത് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ആത്മാവിൻ്റെ 9 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. ആത്മാവിൻ്റെ ഫലങ്ങൾ ചൂടി നിൽക്കുന്ന നല്ല വൃക്ഷങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണം. അതിനായി പെന്തക്കോസ്താദ് തിരുനാളിനായി വരുമ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം നമ്മളുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൻ്റെ